വിവാഹം കഴിഞ്ഞിട്ട് നാലു മാസമായതേയുള്ളൂ തെന്നിന്ത്യൻ താരസുന്ദരിയും ലേഡീസ് സൂപ്പർ സ്റ്റാറുമായ നയൻ താര അമ്മയായി നയൻസും വിഘ്നേശ്വനും ഇരട്ടകളായ രണ്ട് ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു ഭാഗത്ത് പ്രസവിക്കാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ മറുഭാഗത്ത് ഗർഭിണിയാകാൻ തയ്യാറല്ലാത്തവർ അവസ്ഥ വരുമ്പോഴാണ് വാടക ഗർഭധാരണത്തെക്കുറിച്ച് പലരും ചിന്തിക്കുന്നത് ഇന്നത്തെ കാലത്ത് വാടക ഗർഭധാരണം വഴി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ സെലിബ്രിറ്റികളടക്കം പലരെയും നാം അറിയുന്നു എന്നാൽ വാടക ഗർഭപാത്രം നൽകാൻ തയ്യാറായ ഒരിക്കലും കാണാത്ത കുഞ്ഞിനെ പത്ത് മാസം ചുമന്ന് പ്രസവിച്ച ആ അമ്മമാരെ മാത്രം നാം അറിയുന്നില്ല അവർക്ക് പറയാനുണ്ട് ചിലത് വാടക ഗർഭപാത്രം നൽകിയ അമ്മമാരാണ് ലക്ഷ്മിയും സാബിറയും ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഗർഭപാത്രം വാടകൂടുത്ത് സ്ത്രീകൾ പുറംലോകത്ത് വരുന്നത് അവരെ മോശമായി ചിത്രീകരിച്ചാലോ എന്ന ഭയം കാരണം പലരും തുറന്നു പറയുന്നില്ല മക്കളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ മുഖം പതിയെ മനസ്സിൽ വരും ഒരിക്കലും അവനെ പാലൂട്ടിയില്ല ഒരിക്കലും ഞാൻ അവൻ്റെ മുഖം കണ്ടില്ല കണ്ണു തുറക്കുമ്പോഴേക്കും അവനെ എൻ്റെ അടുത്തു നിന്ന് മാറ്റി യഥാർത്ഥ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു മറ്റൊരാളുടെ കുഞ്ഞിനെയാണ് പ്രസവിക്കാൻ പോകുന്ന എന്ന കൗൺസിലിംഗ് ഇടയ്ക്കിടയ്ക്ക് തരാറുണ്ട് ഇതുവരെ കണ്ടില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു മുഖമുണ്ട് സിസേറിയം കഴിഞ്ഞുള്ള ദിവസം വെച്ച് കണക്കുകൂട്ടി അവൻ്റെ ഓരോ വളർച്ചയും ഞാൻ മനസ്സിൽ കാണും ആയുസും ആരോഗ്യവും കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ആദ്യത്തെ മൂന്ന് കുട്ടികളെ വയറ്റിൽ കൊണ്ട് നടന്നപ്പോഴല്ല ഞാൻ ഗർഭകാലത്ത് അവന് വേണ്ടി ഞാൻ പാട്ടുപാടിക്കൊടുക്കാറുണ്ടായിരുന്നു അവൻ്റെ അനക്കമെല്ലാം ശ്രദ്ധിച്ചു അപ്പോഴെല്ലാം ഉറപ്പിച്ചിരുന്ന ആൺകുട്ടിയായിരിക്കുമെന്ന് വാടകയ്ക്ക് ഗർഭപാത്രം ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ടാണ് ഇതിന് പോയത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതായിരുന്നു എന്നെ പിന്നീട് വിവാഹം കഴിഞ്ഞു മൂന്ന് പെൺമക്കളുടെ അമ്മയായി ഭർത്താവിൻ്റെ സമ്മതപ്രകാരമായിരുന്നു വാടക ഗർഭപാത്രം കൊടുക്കാൻ തയ്യാറായത് കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ഇടയ്ക്കിടെ വരും ആ അമ്മ എന്നെ കണ്ണീരോടെ തൊഴുതു നിൽക്കും ഞാൻ അവൻ്റെ അമ്മ അല്ലെങ്കിലും എന്റെ ഗർഭപാത്രത്തിൽ കിടന്ന് വളർന്നവനല്ലേ അവൻ നന്നായി വളരട്ടെ ലക്ഷ്മി പറയുന്നു ഉമ്മയ്ക്ക് ഹൃദയത്തിന് അസുഖമായതിനാൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു പൈസ ഇല്ലാതെ കരയുന്നത് കണ്ട എന്നോട് ആശുപത്രിയെ തൊട്ടടുത്തിരുന്നൊരു സ്ത്രീയാണ് വാടക ഗർഭപാത്രത്തെക്കുറിച്ച് പറയുന്നത് ഉമ്മക്കും ഉപ്പാക്കും സങ്കടകമായെങ്കിലും അവ സന്തോഷിച്ചു ആരും എന്നെ കുറ്റപ്പെടുത്തിയില്ല ഗർഭിണിയായി രണ്ടാം മാസത്തിലെ സ്കാനിങ്ങിൽ ഇരട്ട കുട്ടികളാണെന്നറിഞ്ഞു ഉപ്പ പറയാറുണ്ടായിരുന്നു ഞാൻ ചെയ്തത് ഒരു പുണ്യകർമ്മമാണെന്ന് ഞാൻ പ്രസവിക്കുമ്പോഴേക്കും ഉമ്മ മരിച്ചു ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിയതായിരുന്നു പക്ഷേ മക്കളെ ഓർത്ത് ഞാൻ അതിൽ നിന്ന് തിരിച്ചു വന്നു പണമില്ലാതെയാണ് ഇതിനെ ഇറങ്ങി തിരിച്ചത് എന്നാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ പണമുണ്ട് മക്കൾക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങളും ഉടുപ്പുകളും വാങ്ങിക്കൊടുക്കാൻ പറ്റി സ്വന്തമായൊരു വീട് വാങ്ങി മക്കളുടെയും ആ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം കണ്ട് എൻ്റെ കണ്ണുകൾ നിറയുകയാണ് ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞല്ലോ അവരുടെ പ്രാർത്ഥന എപ്പോഴും എൻ്റെ കൂടെയുണ്ട് സാദിറ പറയുന്നു